ഷീ ന്യൂസിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. മലയാളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്രയ്ക്ക് പിറന്നാൾ ആശംസകൾ. നിറഞ്ഞ ചിരിയോടെ ഒരുപാട് ഗാനങ്ങൾ നമുക്കായി പാടിത്തന്ന ഗായിക. പ്രായഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ് ചിത്ര നമുക്കായി സമ്മാനിച്ചത്. എത്ര കേട്ടാലും മതിവരാത്ത നിരവധി ഗാനങ്ങൾ ഈ പെൺസ്വരത്തിലൂടെ പിറന്നു. സംഗീത ലോകത്തേക്ക് ചിത്രയെ കൈപിടിച്ചുയർത്തിയത് അച്ഛൻ കരമന കൃഷ്ണൻ നായരായിരുന്നു. അച്ഛൻ ആദ്യ ഗുരു. അമ്മ ശാന്തകുമാരി. തിരുവനന്തപുരത്ത് കരമനയിലാണ് കെ എസ് ചിത്ര ജനിച്ചത്. സിനിമാ ഗാനലോകത്തേക്ക് എം ജി രാധാകൃഷ്ണനാണ് കെ എസ് ചിത്രയെ എത്തിച്ചത്. 1979 അട്ടഹാസം എന്ന ചിത്രത്തിലെ ചെല്ലം ചെല്ലം എന്ന ഗാനം പാടിക്കൊണ്ടായിരുന്നു സിനിമാ ഗാനരംഗത്തേക്കുള്ള അരങ്ങേറ്റം. യേശുദാസിനൊപ്പം പാടിയ ഗാനങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് വേദികളിലും വ്യത്യസ്ത ഭാഷകളിലും ഈണങ്ങളിലും ചിത്രയുടെ ശബ്ദം മുഴങ്ങിക്കേട്ടു. തെന്നിന്ത്യൻ ഭാഷകളിൽ ചിത്രയുടെ ഹിറ്റുകളിലധികവും ഇളയരാജയുടെ ഗാനങ്ങളായിരുന്നു. സിന്ധുഭൈരവിയിലെ പാടറിയേൻ എന്ന ഗാനത്തിലൂടെ തമിഴകത്തും പ്രിയ ഗായികയായി മാറി. 2005 രാജ്യം ചിത്രയ്ക്ക് പത്മശ്രീ നൽകി ആദരിച്ചു. ചിത്രയുടെ ശബ്ദമാധുരിക്ക് നിരവധി പുരസ്കാരങ്ങളാണ് തേടിയെത്തിയത്. 6 ദേശീയ പുരസ്കാരങ്ങളും 15 സംസ്ഥാന പുരസ്കാരങ്ങളും ചിത്ര സ്വന്തമാക്കി. കേരള സർക്കാരിന്റെ മികച്ച ഗായികയ്ക്കുള്ള ചലച്ചിത്ര പുരസ്കാരം ഏറ്റവും കൂടുതൽ കാലം ലഭിച്ചത് ചിത്രയ്ക്കാണ്. ആന്ധ്രാ സർക്കാർ, തമിഴ്നാട്, കർണാടക, ഒറീസ എന്നീ ഭാഷകളിലൊക്കെ വിവിധ കാലങ്ങളിൽ മികച്ച ഗായികയായി ചിത്രയെ തെരഞ്ഞെടുത്തു. ചിത്രയെ തേടിവരാത്ത അംഗീകാരങ്ങൾ കുറവെന്ന് തന്നെ പറയാം. ചിത്രയുടെ ശബ്ദം ഇന്ത്യയിലെ തന്നെ സുവർണ ശബ്ദമായി വിലയിരുത്തപ്പെടുന്നു. പാട്ടുപോലെ തന്നെ മനോഹരമായ വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് ചിത്ര. നിറഞ്ഞ ചിരിയോടെ മനോഹരമായ ഗാനങ്ങൾ പാടുന്ന കെ എസ് ചിത്ര മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. വാനമ്പാടിയുടെ ഒരു പിറന്നാൾ കൂടി വന്നെത്തുമ്പോൾ സംഗീത ലോകത്ത് നിറസാന്നിധ്യമായി തുടരാനുള്ള പ്രാർത്ഥനകളോടെ നമുക്ക് പിറന്നാൾ ആശംസകൾ നേരാം. ഷീനു സമാപിക്കുന്നു. നമസ്കാരം. ദി വോയിസ് ഓഫ് വിമൻ, ദി ഷീ ന്യൂസ്. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്. Thanks for watching.